നമസ്കാരം. ശബരിമലയിൽ നട തുറക്കാനിരിക്കെ സംസ്ഥാന സർക്കാരിന് അതിരൂക്ഷ വിമർശനങ്ങളുമായി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെ അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ ഒറ്റപ്പെടുന്ന രീതിയിലേക്കാണ് ആരോപണങ്ങൾ മുഴുവൻ ഉയരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയിൽ സ്ഥിതി സ്ഫോടനാത്മകമാണ് എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. ഈ സ്ഫോടനാത്മകമായ സാഹചര്യം ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി തന്നെയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതോടൊപ്പം തന്നെ ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ സർക്കാർ തികഞ്ഞ പരാജയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമല വിഷയം കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയായിരുന്നില്ല, മുഖ്യമന്ത്രി ഇത് കൈകാര്യം ചെയ്ത രീതിയിൽ വലിയ പാളിച്ചയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു സ്ഫോടനാത്മക സാഹചര്യത്തിലേക്ക് നീങ്ങിയത് എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ സാരാംശം. മാത്രവുമല്ല, ജാതി രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ വലിച്ചു കൊണ്ടുപോകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും ശബരിമല വിഷയത്തിൽ CPI നിശബ്ദത വെടിയണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും സർക്കാർ ഈ വിഷയം വലിയ തോതിൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ സർക്കാരിന് വലിയ പങ്കുണ്ട് എന്ന വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. CPIM പാർട്ടി കോൺഗ്രസിൽ തീരുമാനിച്ച കാര്യങ്ങളാണ് നാളെ ശബരിമലയിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയും പറയുന്നത്. ശബരിമലയിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ രീതിയിൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് ഭക്തരെ തടയുന്നത് ശരിയല്ല എന്ന് BJP നേതാക്കൾ ആവർത്തിക്കുന്നു. രണ്ട് അവിശ്വാസികളുടെ അവിശ്വാസികൾക്ക് വരാൻ വേണ്ടി ലക്ഷക്കണക്കിന് ഭക്തരെ തടയുന്ന പോലീസ് നടപടി തീർത്തും തെറ്റാണെന്ന് BJP നേതാവ് JR പത്മകുമാർ അല്പസമയം മുമ്പ് പറഞ്ഞു. അങ്ങനെ BJP ശക്തമായ ആരോപണമാണ് CPIMനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ വലിയ പാളിച്ച പറ്റിയെന്ന് ഭക്തരും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പറയുന്നുണ്ട്. കാരണം ഈ വിഷയം തുടങ്ങിയപ്പോൾ മുതൽ, ഈ ശബരിമല വിഷയം തുടക്കത്തിൽ തന്നെ പരിഹരിക്കാനുള്ള സമവായത്തിലൂടെ പരിഹരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിടത്തും സർക്കാർ അത്തരത്തിലൊരു ചർച്ച നടത്താതെ, ആരുമായും കണക്കിലെടുക്കാതെ, ഭക്തജനങ്ങളുമായി അവരുടെ പ്രതിനിധികളുമായി ഒരു ചർച്ചയും നടത്താതെ തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോവുകയായിരുന്നുവെന്ന് തന്ത്രി കുടുംബവും അതുപോലെ തന്നെ രാജകുടുംബവും BJPയും ഹൈന്ദവ സംഘടനകളും ഭക്തരുടെ സംഘടനകളും ഒക്കെ പല ഘട്ടങ്ങളിലായി ആവർത്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തുലാമാസ പൂജകൾക്കായി നട തുറന്നപ്പോൾ വലിയ സംഘർഷങ്ങൾ ഉണ്ടായത്. ആശയപരമായി വിരുദ്ധ ചേരികളിൽ നിൽക്കുന്ന സർക്കാരും അതുപോലെ തന്നെ ഭക്തരും ഹൈന്ദവ സംഘടനകളും സംഘപരിവാർ സംഘടനകളും ഒക്കെ ഇവർ തമ്മിലൊരു ചർച്ച നടത്താനുള്ളൊരു സാഹചര്യം സർക്കാർ ഒരുക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമായിരുന്നു എന്ന് തന്ത്രി കുടുംബം നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നതാണ്. ഇപ്പോൾ വീണ്ടും സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ശക്തമാവുകയാണ്. ഇപ്പോഴത്തെ മുന്നൊരുക്കങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് നിലയ്ക്കൽ, പമ്പ, സന്നിധാനം, ഇലവുങ്കൽ എന്നിവിടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ശബരിമലയിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും അതോടൊപ്പം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തിങ്കളാഴ്ച പരിശോധന ശേഷമേ ഭക്തരെ കടത്തിവിടൂ എന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭക്തരെ തടയുകയാണ്. ഭക്തരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സർക്കാർ നടത്തുന്നത്. ഇങ്ങനെയല്ല ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്ന ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെ വ്യാപകമാകുന്നത്. BJP നേതൃത്വവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. സർക്കാരിനെതിരെ സമാന സ്വഭാവമുള്ള ആരോപണങ്ങൾ, രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.